മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ പാലക്കാട് എം വി കെ ശ്രീകണ്ഠൻ ജെ ഡി എസ് ദേശീയ നേതൃത്വം എൻ ഡി എക്കൊപ്പം ചേർന്നിട്ടും കൃഷ്ണൻകുട്ടി മന്ത്രിസഭയിൽ തുടരുന്നത് ദുരൂഹമെന്ന് വി കെ ശ്രീകണ്ഠൻ ഇക്കാര്യത്തിൽ സി പി എം നിലപാട് വ്യക്തമാക്കണം കൃഷ്ണൻകുട്ടിയെ കൂറുമാറ്റ നിരോധന പ്രകാരം അയോഗ്യനാക്കണമെന്നും വി കെ ശ്രീകണ്ഠൻ ആവശ്യപ്പെട്ടു ബി ജെ പി വിരുദ്ധ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുന്ന ഇടതുപക്ഷം എങ്ങനെയാണ് അതിനുശേഷം ശ്രീ കൃഷ്ണൻകുട്ടിയെ ഇടതുപക്ഷ മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കുന്നത് ഇതിൽ വലിയ ദുരൂഹതയുണ്ട് കെ കൃഷ്ണൻകുട്ടി കേരളത്തിലെ മന്ത്രിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല പക്ഷേ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം ഉരുത്തിരിഞ്ഞു വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കൃഷ്ണൻകുട്ടി ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ജനതാദളിൻ്റെ കൃഷ്ണൻകുട്ടി കേരളത്തിലെ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിസഭയിൽ തുടരുന്നത് ഇത് വളരെ വിശദമായി തന്നെ ഈ കാര്യം പൊതു ചർച്ചയ്ക്ക് വന്നിട്ട് പോലും സി പി എം നേതൃത്വം ഉണ്ടെന്നില്ല അപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് ദേവഗൗഡ പറയുന്നത് അഖിലേന്ത്യാ നേതൃത്വം ഒരു നിലപാടും അതത് സ്റ്റേറ്റിന് വേറെ നിലപാടെടുക്കാമെന്നാണ് എങ്ങനെയാണത് ശരിയാകുക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ബി ജെ പി വിരുദ്ധ സഖ്യകക്ഷികൾ ഇന്ത്യ മുന്നണിയായിട്ട് മത്സരത്തിൽ ഒരുങ്ങുമ്പോൾ സി പി എമ്മിന്റെ നിലപാടെന്താണ് എങ്ങനെയാണ് ജനതാദളിന്റെ ഒരു പ്രതിനിധിയെ അതും ബി ജെ പിയോടൊപ്പം പരസ്യമായി ചേർന്ന ജനതാദളിന്റെ ഒരു പ്രതിനിധിയെ എങ്ങനെ മന്ത്രിസഭയിൽ തുടരും ഇപ്പോഴും അല്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അത് അംഗീകരിക്കാൻ കഴിയും എലക്ഷൻ കമ്മീഷന് മുമ്പ് പറയാൻ കഴിയുമോ ഒരു പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം കൈപ്പറ്റി തെരഞ്ഞെടുപ്പ് മത്സരിച്ചാൽ അഖിലേന്ത്യാ പാർട്ടി ഒരു സഖ്യത്തിനോടൊപ്പം സംസ്ഥാന പാർട്ടി വേറെ സഖ്യത്തിനോടൊപ്പം നിന്ന നിയമപരമായിട്ട് അവർക്ക് അയോഗ്യത നേരിടും എന്തെങ്കിലും പരാതി കൊടുക്കുമോ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇവർ പരസ്യമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല അഖിലെന്ത് നേതൃത്വം തള്ളി പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ ഇവരുടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ അയോഗ്യരാക്കേണ്ടതുണ്ട് അതിന് പരസ്യമായ നിലപാട് ഇവർ പ്രഖ്യാപിക്കുന്നില്ല അപ്പൊ ഈ രഹസ്യ ബാന്ധവം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും